السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم

بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولا تهنوا ولا تَحْسَنُوا وأنتم الأعلون إن كنتم مؤمنين സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പരമകാരുണികനായ അള്ളാഹുവിനെ അറിഞ്ഞും അവൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അലഹമ്മദില്ല നമ്മുടെ ഈ പെരിന്തൽമണ്ണ പ്രദേശത്ത് ഇസ്ലാമിക പഠന രംഗത്ത് ധാരാളം പൊതുജനങ്ങൾക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു വലിയ പരിപാടിയാണ് നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഏറ്റവും പ്രമുഖമായ വിശാലമായൊരു ഓഡിറ്റോറിയത്തിൽ സർവ്വവിധ സൗകര്യങ്ങളോടുകൂടെയും നാം നടത്തിയിരുന്നൊരു പ്രോഗ്രാമാണ് ഖുർആൻ സംഗമം ധാരാളം ആളുകൾക്ക് ഖുർആനിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ ഒരു മഹത്തായ ദീനി സംഗമമായിരുന്നു ഖുർആാൻ സംഗമം എന്നാൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ നടത്താൻ പറ്റാതെ വന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് എല്ലാം ഓൺലൈനിലേക്ക് മാറിയപ്പോൾ ഖുർആൻ സംഗമവും ഓൺലൈനിൽ പരീക്ഷിക്കാം എന്ന് നമ്മൾ ആഗ്രഹിച്ചതും തീരുമാനിച്ചതും അതിൻ്റെ ആദ്യ സംഗമമാണിത് ഇതിൻ്റെ അവസ്ഥകൾ വിലയിരുത്തി ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ പരിശോധിച്ച് തുടർ പരിപാടികളുമായി ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വിശുദ്ധ ഖുർആാൻ്റെ വെളിച്ചം നൽകാൻ ഒതുകുന്ന വ്യത്യസ്ത പരിപാടികളുമായിട്ടാണ് വിശദം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ചില തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി വീണ്ടും നമ്മൾ പുനരാരംഭിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ദീനിൻ്റെ വെളിച്ചം അനുഭവിക്കുവാനും സമാധാനമുള്ള ഒരു ജീവിതം കരസ്ഥമാക്കുവാനും ഇത്തരം പരിപാടികളിലൂടെ അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് സാധ്യമാക്കി തരുമാറാവട്ടെ മനസ്സ് തളരുമ്പോൾ എന്ന നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ഈ പരിപാടിക്ക് വിഷയമായി തീരുമാനിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിൻ്റെ ആശയങ്ങൾ കേൾക്കുമ്പോഴെല്ലാം നമ്മൾ പലപ്പോഴായി പങ്കുവച്ചൊരു കാര്യമാണ് ഇതെന്നെക്കുറിച്ചാണല്ലോ ഇതെൻ്റെ വിഷയമാണല്ലോ ഇതെന്നോടാണല്ലോ പറയുന്നത് ഇതെൻ്റെ പ്രശ്നത്തിന് പരിഹാരമാണല്ലോ എന്ന് ഖുർആാൻ പ്രഭാഷണങ്ങളും കുത്തുവകളും ഒക്കെ കേട്ടപ്പോൾ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് അതിൻ്റെ കാരണം നാം വിശദീകരിക്കേണ്ടതില്ല നിർവചനങ്ങൾക്ക് ഒതുങ്ങാത്ത ഒരു വലിയ സമസ്യയാണ് മനസ്സ് അതുകൊണ്ട് തന്നെ ആ മനസ്സിൻ്റെ സൃഷ്ടികർത്താവായ അള്ളാഹു ആ മനസ്സിനോട് സംസാരിക്കുകയാണല്ലോ വിശുദ്ധ ഖുർആാനിലൂടെ മനസ്സിൻ്റെ നാഥൻ മനസ്സുകളോട് സംവദിക്കുമ്പോൾ അത് ഓരോരുത്തർക്കും സ്വാധീനിക്കപ്പെടുകയും അതെന്നോടാണെന്ന് തോന്നുകയും ചെയ്യുന്നതിൽ ആശ്ചര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സുകൾ വ്യാകുലപ്പെടുന്ന ഇത്തരമൊരു സന്ദർഭത്തിലും വിശുദ്ധ ഖുർഹാനിൻ്റെ വചനങ്ങൾക്ക് നമുക്ക് ചില ആത്മധൈര്യം പ്രദാനം ചെയ്യാൻ പറ്റും മറ്റെവിടുന്നും നമുക്ക് ലഭിക്കാത്ത ചില വെളിച്ചം നമുക്ക് കിട്ടും കാർമേഘങ്ങൾ ഒഴിയും ദുഃഖങ്ങൾ നീങ്ങും ആത്മധൈര്യം തിരിച്ചു കിട്ടും തളരാത്ത മനസ്സോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് ആത്മധൈര്യം പകരും ഇന്ന് ഈ ഒരു പരിപാടി ഈ സംസാരിക്കുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അവസാനമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ കേട്ട ഒരു ശബ്ദം അതിൽ നിന്ന് ഒരുപക്ഷെ ഇന്ന് നമുക്ക് തുടങ്ങാനാകും മൂന്ന് മാസം ഗർഭിണിയായിട്ടുള്ള ഒരു സഹോദരി ഒരു വീഴ്ചയുടെ ആഘാതത്തിൽ അബോധാവസ്ഥയിലായി മൂന്ന് മാസം അവർ ഗർഭിണിയായിരുന്നു ഏതായിരുന്നാലും ഈ അബോധാവസ്ഥയിൽ ആ കുട്ടി അബോർഷനായി പോകും ആ കുട്ടി വളരില്ലെന്ന് തന്നെയാണ് ഡോക്ടർമാരും എല്ലാവരും തീരുമാനിച്ചത് പക്ഷേ ആറുമാസം എത്തി കുട്ടിക്ക് ആറുമാസമാകുന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ അബോധാവസ്ഥ തുടരുകയാണ് കുട്ടി പൂർണ്ണ ആരോഗ്യമുള്ളതാണ് അങ്ങനെ കുട്ടിയുടെ വളർച്ച പൂർത്തിയായപ്പോൾ ഈ അബോധാവസ്ഥയിൽ കിടക്കുന്ന സഹോദരിയുടെ വയറിൽ നിന്നും ഗർഭപാത്രം നിന്നും ആ കുട്ടിയെ സിസേറിയയിലൂടെ പുറത്തെടുത്തു കുട്ടിയെ കിട്ടിയതിന് ശേഷം ആ കുട്ടിയെ മുല കൊടുക്കുന്ന വേണ്ടി മാറോട് ചേർത്ത് വെച്ചപ്പോൾ കണ്ണുകൾ പോലും ചലിപ്പിക്കാതെ കിടന്നിരുന്ന ആ സ്ത്രീ മെല്ലെ കൈ പൊക്കി ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു എന്നാണ് ആ ചേർത്ത് പിടിക്കാൻ വേണ്ടി കൈകൾ ചലിച്ചത് അവൾ അവർ ബോധത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ആദ്യപടി ആയിരുന്നു പതുക്കെ 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 അവർ പൂർണ്ണമായ ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് കഥ പേര് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല എന്തായിരുന്നാലും പത്രങ്ങളിൽ നിന്നും വ്യക്തമായി വന്ന ഒരു സംഭവിച്ച സംഭവം തന്നെയാണിത് ഇവിടെ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം മനസ്സാണ് അബോധാവസ്ഥയിൽ നിന്നും ബോധാവസ്ഥയിലേക്ക് വരുവാനും ആ മനസ്സിൻ്റെ ചെറുബോധത്തെ ഉദ്ദീപിപ്പിക്കുവാനും പൂർണ്ണ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള ചെറിയൊരു പ്രതീക്ഷ ഒരു പ്രതീക്ഷയ്ക്ക് എന്തുമാത്രം വലിയ ശക്തി ഉണ്ടെന്ന് ഇവിടെ നാം അറിയുകയാണ് തൻ്റെ കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ള ആ ഒരു പ്രതീക്ഷ ആ ഒരു അറിവ് മനസ്സിന് വീണ്ടെടുക്കാനും ആ മനസ്സിലൂടെ ശരീരത്തെ വീണ്ടെടുക്കാനും അവർക്ക് കഴിഞ്ഞു എന്ന അത്ഭുത കാര്യം സഹോദരങ്ങളെ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ജീവിത പ്രതിസന്ധികൾ നമുക്ക് എത്രയോ നഷ്ടങ്ങൾ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് ആ നഷ്ടങ്ങളുടെ ആഴം പറയാനാവാത്തതാണ് ചില ആളുകൾക്ക് ആ നഷ്ടം ജീവനെയാണ് നഷ്ടപ്പെടുത്തിയത് മനസ്സിൻ്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് ആത്മഹത്യകളായി രോഗങ്ങളായി അതേപോലെ തന്നെ തളർച്ചകളായി സ്ട്രോക്കായി അറ്റാക്കായി അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഒരു വാർത്ത ഞാൻ കേട്ടു ഒരു സുഹൃത്തിനെ വിദേശത്ത് ജോലി ചെയ്യുന്നൊരു സുഹൃത്തിനെ അദ്ദേഹം എന്തോ നിയമവിരുദ്ധമായ എന്തോ അയാളുടെ വാഹനത്തിൽ കടത്തി അങ്ങനെ ബോർഡറിൽ വെച്ചിട്ട് എന്തു ചെയ്തു പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ആളുകളും അയാളുടെ ഓണേഴ്സും ഒക്കെ ബന്ധപ്പെട്ട് അയാളെ കേസൊക്കെ കഴിഞ്ഞാൽ മോചിപ്പിക്കാൻ കഴിയും കുറച്ച് കാലമൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും പക്ഷെ ജയിലിലെത്തി വളരെ സമയം കഴിയും മുമ്പ് അയാളെ മരിക്കണം അറ്റാക്കായി മരിക്കുകയാണ് ചെയ്തത് ഇന്ന് അദ്ദേഹം ഈ ലോകത്തില്ല ഒരു പ്രതിസന്ധി വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിൻ്റെ പ്രത്യാഘാതങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് നാം പറഞ്ഞത് കഴിഞ്ഞ ദിവസം പ്രഗത്ഭനായ പ്രായമായ ഒരു ഡോക്ടർ ചോദിച്ചൊരു ചോദ്യമുണ്ട് കോവിഡ് കൊണ്ട് മാത്രം ആരെങ്കിലും മരിച്ചു അതൊരു പ്രസക്തമായ ചോദ്യമാണ് കോവിഡ് കൊണ്ട് മാത്രം ആരെങ്കിലും മരിച്ചോ മറ്റൊരസുഖവും ദേഹത്തിന് ഇല്ലാത്ത ഒരാൾ കോവിഡ് വന്ന് ആ കോവിഡിൻ്റെ കാരണം കൊണ്ട് മാത്രം മരിക്കാൻ ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയണത് വേറെ എന്തെങ്കിലും രോഗങ്ങൾ അയാൾക്കുണ്ട് അതോടൊപ്പം കോവിഡ് വന്നപ്പോൾ മരണത്തിലേക്ക് നീങ്ങി എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടായിരിക്കണം മരണത്തിൻ്റെ സംഖ്യ കുറയുവാനുള്ള കാരണവും ഇവിടെയെല്ലാം ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സിനാണ് ഒരു ചെറിയ ടെൻഷൻ നമുക്ക് വരുമ്പോഴേക്കും നമ്മുടെ ശ്വസന പ്രക്രിയകൾക്ക് തന്നെ മാറ്റങ്ങൾ സംഭവിക്കും വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ ശരീരത്തെ ആസകലം സ്വാധീനിക്കും അതിൻ്റെ ഒരു കുറവ് നമ്മൾ അറിയും ആ അസ്വസ്ഥതകൾ ആരംഭിക്കുമ്പോൾ എനിക്ക് എന്തോ സംഭവിക്കുന്നു എന്ന് തോന്നും അത് ശാരീരികമായ മാറ്റങ്ങളിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഏതുമാവട്ടെ മനസ്സു തളരരുതേ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് വലാത്തഹിനു വലാത്തഹ്സനു വലാത്തഹിനു വലാത്തഹ്സനു നിങ്ങൾ ദുർബലരാവരുത് ദുഃഖിക്കരുത് ദുർബലരാവരുത് ദുഃഖിക്കരുത് തളർന്നു പോകരുത് എന്നെക്കൊണ്ട് കഴിയില്ലെന്ന് പറയരുത് അതാണല്ലോ സംഭവിക്കുന്നത് ചില പ്രതിസന്ധികൾ മുന്നിലെത്തുമ്പോൾ ഇതിന് ഞാൻ മറികടന്ന് മുന്നോട്ട് പോവില്ലെന്ന് നമ്മുടെ മനസ്സ് പറയുകയാണ് അവിടെ അയാൾ മുങ്ങും അയാൾ തളരും അയാൾ പിറകോട്ടടിക്കും വലാത്തനു പിന്നെന്താ നമ്മുടെ മനസ്സിനെ തളർത്താൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഒട്ടേറെ ചരിത്രങ്ങളും കഥകളും നമ്മുടെ മനസ്സിലുണ്ട് അന്ന് മകൾക്കങ്ങനെ സംഭവിച്ചു മകൻ അങ്ങനെ സംഭവിച്ചു അന്ന് വാപ്പക്കങ്ങനെ സംഭവിച്ചു അന്നത്തെ കച്ചവടത്തിന് ഇങ്ങനെ സംഭവിച്ചു നൂറ് നൂറ് കൂട്ടം പോലെ ആ വീടന്ന് വിറ്റുപോയി ആ വാഹനം അന്ന് നഷ്ടപ്പെട്ടു പോയി അന്നത്തെ അപകടത്തിൽ പിന്നെ ഭാര്യ തളർന്നുപോയി എന്തൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ ഒരായിരം വേദനിക്കുന്ന ഓർമ്മകൾ ദുഃഖങ്ങളായി മനസ്സിൽ നിൽക്കുന്നു ആ ദുഃഖങ്ങൾ ഇന്ന് മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രതിസന്ധികൾക്ക് മുന്നിൽ നമ്മൾ ദുർബലരാകുന്നുണ്ട് എന്നിട്ട് അള്ളാഹു പറഞ്ഞത് എന്താണ് വലാത്ത ഹിനു വലാത്തു ും നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഏറ്റവും ഉന്നതർ എപ്പോഴാണ് സഹോദരങ്ങൾ ഇത് പറഞ്ഞത് നമ്മളൊക്കെ ചോദിക്കും എനിക്കെന്ത് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരാൻ ഇങ്ങനെയൊരു പ്രതിസന്ധി വരാൻ ഞാൻ എന്ത് തെറ്റേ ചെയ്തു എന്നൊക്കെ ആൾക്കാർ ചോദിക്കല്ലേ ഈ ആയത്തെ എവിടെയാണ് പറഞ്ഞത് എന്നറിയാം സുഹൃത്തുക്കളെ ഉഹത് ഉഹത് യുദ്ധമാണ് രംഗം ഉഹത് യുദ്ധമെന്ന് പറഞ്ഞാൽ അവിടെ വന്ന അപമാനം ദീനിനാണ് വന്ന അപമാനം ഒറ്റയും തെറ്റയുമായി അങ്ങാടികളിലും വീടുകളിലും അക്രമിച്ചും ബഹിഷ്കരിച്ചും നാടുകടത്തിയും മർദ്ദനങ്ങളുടെ ഒരു ദശാബ്ദ കാലഘട്ടം അതല്ലേ മക്കയിൽ നബി നബിസ്ലാസിം സഹാബത്വം അനുഭവിച്ചത് അത് കഴിഞ്ഞ ഹിജറ രണ്ടാം വർഷത്തിൽ മുസ്ലിങ്ങൾ അവിടെ ശക്തി തെളിയിച്ചു അവിടെ നിലനിൽപ്പിനുള്ള അവകാശത്തെ അവർ ശത്രുക്കളെ ബോധ്യപ്പെടുത്തി അതാണ് ബദർ ശത്രുനിരയിലെ പ്രമുഖന്മാരായ ഏറ്റവും വലിയ നേതാക്കന്മാരായ ഒരു വലിയ തലമുറ തന്നെ ആ യുദ്ധത്തിൽ അവർക്ക് നഷ്ടമായി അത്ര വലിയൊരു പ്രതിസന്ധി ശത്രുക്കൾക്ക് സൃഷ്ടിച്ചപ്പോൾ അവരന്നു ചെയ്തൊരു വാഗ്ദത്വമാണ് ഒരു പ്രതികാര പ്രസ്താവനയാണ് കാണിച്ചേരാറ് അങ്ങനെയാണ് തൊട്ടടുത്ത വർഷം എത്തുന്നത് അവിടെ ആഗ്രഹം സാക്ഷാത്കരിക്കുകയാണ് വിജയിച്ച യുദ്ധം പരാജയത്തിലേക്ക് പോവുകയാണ് നബിസല്ലാഹു അലൈഹുല്ലമ്മയുടെ ജീവന് ഭീഷണി വരികയാണ് ഒട്ടനവധി പ്രതിസന്ധികൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു മുറിവേറ്റവരായി ഒട്ടേറെ ആളുകൾ ശത്രുക്കളുടെ പരിഹാസങ്ങൾ എന്ത് നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സഹായം ഉണ്ടാകാതിരുന്നത് എന്തെല്ലാം പ്രതിസന്ധികൾ എന്തെല്ലാം പ്രയാസങ്ങൾ സുഹൃത്തുക്കളെ വിശ്വാസികൾക്ക് ഒരു താക്കീത് നൽകാൻ ഒരു ഉത്ബോധനം നൽകാൻ ഒരനുസരണക്കേടിൻ്റെ ആഴം മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹു എന്ന യുദ്ധത്തെ പരാജയപ്പെടുത്തുകയാണ് അത് പ്രവാചകനാണ് യുദ്ധം നയിക്കുന്നത് ഇസ്ലാം വളർച്ച പ്രാപിക്കുന്ന ആദ്യഘട്ടമാണ് പക്ഷെ നൂറുകൂട്ടം പ്രതിസന്ധികൾ ഒന്നിച്ചു വന്ന് മുറിവേറ്റി രക്തസാക്ഷികളായി കിടക്കുമ്പോൾ അള്ള പറയാണ് ഈ പ്രതിസന്ധിയിൽ ദുർബലരാവാൻ പാടില്ല ദുഃഖിക്കാൻ പാടില്ല നിങ്ങളാണ് വിശ്വാസികളെങ്കിൽ ഏറ്റവും ഉന്നതർ എന്ന് അള്ളാഹു പറയുകയാണ് എന്താണ് സുഹൃത്തുക്കൾ നമുക്ക് നൽകുന്ന പാഠം ഉറപ്പാണല്ലോ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മനസ്സുള്ള ഞാനും മനസ്സുള്ള നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുമോ എന്തെങ്കിലും ചില പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിനെ തളർത്താതിരിക്കുമോ പക്ഷെ അള്ളാഹു പറയുന്നു വിശ്വാസികളാണോ എങ്കിൽ ആ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് പ്രതിരോധിക്കാനാവും അതിനർത്ഥം വിശ്വാസികൾക്കൊരു ബുദ്ധിമുട്ടും വരില്ല ദുഃഖം വരില്ല അവർ കരയില്ല അവർക്ക് ടെൻഷൻ വരില്ല എന്നൊന്നും അർത്ഥമല്ല പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റും പിടിച്ചു നിൽക്കാൻ പറ്റും അതാണ് വിശുദ്ധ കൂടെ നമ്മോട് പറഞ്ഞത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും വിശ്വാസം കൊണ്ട് തന്നെ അതാണ് ഇൻകുന്തനി വിശ്വാസികളാണെങ്കിൽ എന്ന് പറയാൻ കാരണം അത് അതിൻ്റെ സന്ദർഭം നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ ശത്രുക്കൾ മുഴുവനും തങ്ങൾക്കെതിരായി തിരിഞ്ഞു ഘോര യുദ്ധം നടക്കാൻ പോവുകയാണ് ധാരാളം ആളുകൾ രക്തസാക്ഷികളാകും പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ശത്രുവിൻ്റെ ഭീകരതകളെക്കുറിച്ച് പറയുമ്പോൾ അവർ പേടിച്ചു പോകുന്ന ഒരവസ്ഥാ വിശേഷമുണ്ടായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അങ്ങനെത്തെ വാർത്തകളല്ലേ നമ്മളെയും വ്യാകുലപ്പെടുത്തുന്നത് അല്ലേ ഇന്ന് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ഭയത്തിന് പിന്നിലുള്ളത് എന്താണ് നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കോവിഡിനെ കുറിച്ച് കൊടുക്കുന്ന വാർത്തകൾ ഇവിടുത്തെ ഭരണകൂടത്തെക്കുറിച്ചുള്ള ആശങ്കകൾ എല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്തെല്ലാമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടെക്സ്റ്റായി വായിക്കുന്നു വോയിസ് ആയി കേൾക്കുന്നു എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുകയല്ല വേണ്ടത് പ്രതികൂലതകൾ കടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഈ മാനിന്റെ ശക്തി വർദ്ധിച്ചു വരിക തീരുക അല്ലതേന കാലലും ജനങ്ങൾ അവരോട് പറഞ്ഞു ആളുകൾ ശത്രുക്കൾ സംഘടിച്ചിട്ടുണ്ട് അവർ നിങ്ങൾക്കെതിരെ ഘോരമായ അക്രമങ്ങൾക്ക് ഒരുങ്ങിയിട്ടുണ്ട് ഭക്ഷവും പേടിച്ചോളൂ 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 എന്നാണ് നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയപ്പെടൂ ഭയപ്പെടൂ ഇതാണ് എല്ലാ സന്ദേശങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഭയപ്പെടൂ ഭയപ്പെടൂ എന്ന സന്ദേശമാണ് സുഹൃത്തുക്കളെ ഭയപ്പെടൂ ഭയപ്പെടൂ എന്ന് പറയുന്ന ഈ സന്ദേശം കേൾക്കുമ്പോൾ പേടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ എന്താ ഏതാ പേടിക്കേണ്ടത് ഇത് നമ്മുടെ പേടികളൊക്കെ എന്താ വെച്ചാൽ വരൂ വരില്ല എന്ന് ഉറപ്പില്ലാത്ത പേടികളാണ് ഇതൊക്കെ സംഭവിക്കുമെന്ന് അറിയാത്ത പേടികളാണ് നാം ഭയപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം പ്രതീക്ഷയുടെ ഒരുനൂറ് കാര്യങ്ങൾ പിരി നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് നേർക്കു നേരെ ശത്രുക്കൾ റെഡിയായി ആയുധ സജ്ജരായി വരും എന്ന് പറഞ്ഞപ്പോൾ ഈമാന അപ്പം എന്താ ഉണ്ടായി തരങ്ങൾ അവർക്ക് വിശ്വാസം വർദ്ധിച്ചു ഈമാൻ വർദ്ധിച്ചു അവരുടെ ഈമാൻ വർദ്ധിച്ചു ഈമാൻ മാൻ വർദ്ധിച്ചിട്ട് അവർ പറഞ്ഞാൽ അറിയോ വക്കാലൂ മതി എത്ര നല്ല വരമേൽപ്പിക്കുന്നവരാണ് അള്ളാഹു ഞങ്ങൾക്കൊരു പേടിയില്ല കാരണം ഏത് ശക്തികളും ഏതു പ്രകൃതികൂലകളുടെയും ശക്തി എത്രയുണ്ടോ അതിനെ നേരിടാൻ ഞങ്ങൾക്കുള്ള സംരക്ഷകനായ അള്ളാഹുവിൻ്റെ ശക്തി അതിൻ്റെ പതിന്മടങ്ങാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാം തീരുമാനിക്കുന്ന എല്ലാത്തിനും കഴിയുന്ന പടച്ചവനും ഒരു വിശ്വാസിക്ക് പ്രതികൂലമായി വരുന്ന ഏത് കാര്യങ്ങളെയും നേരിടാൻ അവൻ അള്ളാഹു ഉണ്ടെന്നുള്ള ഈ മാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി അള്ളാഹു ഉണ്ടാകും അള്ളാഹു ഒന്നിൻ്റെ മുന്നിലും പരാജയപ്പെടുന്നവനല്ല എല്ലാ കാര്യത്തിലും അള്ളാഹു അതിജീവിക്കുന്നവനാണ് എന്നൊരു വിശ്വാസിക്ക് ബോധമുണ്ടാവുകയും അത് പറയുകയും ചെയ്താൽ ഒരു വിശ്വാസിക്ക് എന്താണ് സഹോദരങ്ങൾ അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നത് അപ്പോൾ പ്രതികൂലതകൾ വരുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയും മനസ്സിന് ആത്മധൈര്യം വർദ്ധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഈമാനിൻ്റെ തെളിവാണ് തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാനുള്ള മനഃശക്തി അത് നമ്മുടെ ഈ തെളിവാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത് കേവലം ഒരു മനസമാധാനത്തിന് വേണ്ടി മാത്രമല്ല വിശ്വാസത്തിൻ്റെ അടയാളം നമ്മളിൽ ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ ഒരു വിഷയം അതായത് കുടുംബ പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ എന്തെല്ലാം പ്രതിസന്ധികളുണ്ട് വ്യക്തിപരമായ പ്രതിസന്ധികൾ ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴും ഇതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോഴും നമ്മുടെ ഈമാൻ വർദ്ധിച്ച് അതിനെ നേടുവാനുള്ള ശക്തി നമ്മൾ ആർജിക്കണം എന്താണിതിൻ്റെ കാരണം അറിയും മനസ്സ് അതല്ലേ സുഹൃത്തുക്കളെ പ്രധാനം അപ്പോൾ നമ്മൾ പറയുന്നത് എല്ലാം നമുക്ക് പ്രതികൂലമാണെന്നാണ് പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വന്നാർ അതൊക്കെ ഹയറായിട്ടാണ് കാണുക ഇന്ന അമ്രഹു കുല്ലഹു ലഹു ഹൈർ എന്ന് പറഞ്ഞത് അത് വിശ്വാസിക്ക് മാത്രമുള്ള കാര്യമാണ് എല്ലാം ഹൈർ എല്ലാം ഹൈർ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ കാണേണ്ടത് ഇന്ന് വന്ന ഈ മാരകമായ രോഗം ഹൈർ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടി നിങ്ങൾക്ക് നൽകുന്ന ദുഃഖം ഹയർ ജോലി നഷ്ടപ്പെട്ടത് ഗുണം നിങ്ങളുടെ ആരോഗ്യരംഗത്തെ പ്രതിസന്ധികൾ ഗുണം ഇന്ന ഇന്ന്രഹു കുല്ല എല്ലാം ഹയർ എങ്ങനെ ഹയറാവണത് എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഹയർ ആകണത് ഹയറാണത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ യഥാവിധി വിലയിരുത്തുമ്പോൾ നമുക്കത് ഹയർ ആയിരിക്കും